നാട്ടിൽ പാലക്കാട്ടിൽ 41 ഡിഗ്രി ചൂടും അനുഭവിച്ചിട്ട് വന്നിട്ടേ ഇവിടെ ഈ തണുപ്പും കോടയും ചെറിയ ചാറ്റൽ മഴയും ഓ വല്ലാത്ത ഫീലാട്ടത്. പിന്നെ ഇന്റർനാഷണൽ കടലാണോ? ഇന്റർനാഷണൽ കടൽ ഇറങ്ങി വണ്ടി വന്നിറങ്ങി ഒരു കൂട്ടം കാട്ടുപോത്തുകൾ കേട്ടോ. ഒന്ന് ഇവിടെ ഉണ്ട്, പിന്നെ രണ്ടെണ്ണം ആ അടുത്ത സൈഡിലുണ്ട്, പിന്നെ കുറച്ചെണ്ണം അപ്പുറത്ത് ഫ്രണ്ടിലുണ്ട്. ഈ കോട കാരണം ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടോയെന്ന് കാണില്ല. നമുക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇവരുടെ അടിയിൽ ലോക്കാവും. ഇവൻ എന്തായാലും മാറണുണ്ട്. പൊട്ടച്ചോനെ ഇവിടെ മാത്രമല്ല കേട്ടോ, അതുകൊണ്ടോ ബാക്കിലും ഉണ്ട്. വണ്ടി എത്തിക്കണ വരുന്നത്, എന്ത് ചെയ്യാ? അസ്സലാമു അലൈക്കും ഷൊയ്ബാണ്. നമ്മളിപ്പോൾ നിന്നുള്ളത് നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. നമ്മൾ എന്തിൻ്റെ മുമ്പത്തെ പ്രാവശ്യം നമ്മൾ ഊട്ടി വന്നിട്ടുണ്ടായിരുന്നു. കുട്ടിയാന്ന് നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കറങ്ങി. നമ്മൾ വിട്ടുപോയൊരു സ്ഥലമുണ്ട്, ഉച്ചക്ക് 2 മണിയായാലും സൂര്യൻ ഉദിക്കാത്തൊരു സ്ഥലമുണ്ട്, അത് ഈ നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. അത് വന്നിട്ട് നമ്മളെ നീലഗിരിന്ന് കുന്ത എന്ന് പറയുന്ന സ്ഥലത്ത്, കുന്ത താലൂക്കിൽ, അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 2 മണിയായാലൊന്നും സൂര്യൻ ഉദിക്കില്ല. അങ്ങനെ ഭയങ്കര വൈബുള്ളൊരു പ്രത്യേകത ഉള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മളൊരു പരിസര പ്രദേശങ്ങൾ എന്താ തമിഴ്നാടിൻ്റെ തണുത്ത പ്രദേശം എന്നൊക്കെ പേരുള്ള സ്ഥലമാണ്. കോയമ്പത്തൂരിൽ നിന്ന് 135 കിലോമീറ്റർ ആണ്. ഊട്ടി ടൗണിൽ നിന്ന് നമുക്ക് ഇതിക്ക് വരിക ഏകദേശം 60 കിലോമീറ്റർ ആണ്. മൂന്ന് വഴിക്ക് നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. അപ്പം മുള്ളി വഴി ക്ലോസ് ആയ കാരണം അതിൻ്റെ നമ്മൾ പറയുന്നില്ല, അവിടെ നിന്ന് വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ. കാരണം നമ്മൾ മഞ്ചൂരാണ് നമുക്ക് എത്തേണ്ടത്. നമ്മൾ ഏത് വഴി വരികയാണെങ്കിലും മഞ്ചൂരാണ് എത്തേണ്ടത്. മഞ്ചൂരാണ് ഇതിൻ്റെ സെൻറ്റർ. മഞ്ചൂരിൽ നിന്ന് നമ്മൾ സ്ട്രൈറ്റ് പോവാണ് വേണ്ടത്. അപ്പോൾ ഇന്നലെ നമ്മൾ വയനാട് വന്ന്, വയനാട് നമുക്കൊന്നും കാണാനൊന്നും പറ്റാതെ നമ്മളിവിടെ ഒന്ന് റൂമെടുത്തു, കുട്ടിയിൽ വന്ന് റൂമെടുത്ത്. അപ്പോൾ ഉണ്ടാക്കിയ പ്ലാനാണ്. വയനാട് അങ്ങനെ വലിയൊരു തണുപ്പൊന്നുമില്ല പകൽ സമയത്ത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ. നമ്മൾ തണുപ്പ് പ്രതീക്ഷിച്ചാണല്ലോ വന്നത്. അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തിയത് റൂമെടുത്തതും. അപ്പോൾ നമുക്ക് കിണ്ണക്കര ഒന്ന് എൻജോയ് ചെയ്യാം. ഞങ്ങൾ റൂമെടുത്ത് രാവിലെ ഏകദേശം ഒരു 8 മണി 8:30 ആയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ ഓണാകണത്. ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ എന്നും ഊട്ടിയത്തെ പ്രഭാതം കാണണം എന്ന് ആഗ്രഹിക്കും. പക്ഷെ എന്താ ചെയ്യുക, ഊട്ടിയത്തെ തണുപ്പ് നമ്മളെ നേരത്തെ എണീക്കാൻ സമ്മതിക്കില്ല. അതന്നെ ഇന്നും സംഭവിച്ചത്. എന്തായാലും രാവിലെ സാധനങ്ങളൊക്കെ കെട്ടിപ്പൊറിക്കൽ 8:30 ആയപ്പോൾ റൂമൊക്കെ പൂട്ടി ചാവിയൊക്കെ കൊടുത്തു. നമ്മൾ താമസ സ്ഥലം ക്ലബ് ഹൗസാണ്, ക്ലബ് ഹൗസ് കോട്ടേജ്. ഞാൻ എന്തായാലും അതിൻ്റെ റൂമിൻ്റെ ലൊക്കേഷനും അതുമാതിരി ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ 500 രൂപ മുതൽ റൂം കിട്ടുന്നുണ്ട് കേട്ടോ. ഊട്ടിയുടെ ഹൃദയ ഭാഗത്ത് തന്നെയാണ്, നമുക്കൊരിക്കലും നഷ്ടമാവില്ല. 500 രൂപയ്ക്ക് റൂം കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതിനേക്കാൾ കുറഞ്ഞ പല ഭാഗത്തും കിട്ടാറുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, രാവിലെ ഭക്ഷണം കഴിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത്. നമ്മളിവിടെ കുട്ടിയുടെ മെയിൻ സിഗ്നൽ നിൽക്കുമ്പോൾ കണ്ട ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച എന്താണെന്നറിയോ, കറക്റ്റ് സീബ്ര ലൈനിൽ കൂടി ഒരു പശു ഇങ്ങനെ നടന്നു പോവുക. ഭയങ്കര രസമായിട്ട് കാണാൻ. കാരണം നമ്മൾ മനുഷ്യന്മാരെ നമ്മൾ തന്നെ നോക്കല്ല പല ആൾക്കാരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത് നോക്കുക, അത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായി. ഇവിടുന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഈ റോഡ് സ്ട്രൈറ്റ് പോകുന്നത് കോയമ്പത്തൂരാണ്. പക്ഷെ നമുക്ക് കോയമ്പത്തൂർ റോട്ടിലല്ല പോകേണ്ടത്, നമുക്ക് മഞ്ചൂര്, അപ്പർ ഭവാനി ഒക്കെ പോകേണ്ടത് നമുക്ക് ഇവിടുന്ന് വലത്തേക്കാണ്. ഈ റോട്ടിൽ നമ്മൾ യാത്ര ആരംഭിച്ച് കഴിഞ്ഞാൽ, ഊട്ടിയിൽ നിന്ന് നമ്മൾ കിണ്ണക്കരക്കുള്ള യാത്ര ആരംഭിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രത്യേക എനർജി വരും. കാരണം ആ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ നമ്മൾ കൂടുതൽ തണുപ്പുള്ളൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത്. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. മാത്രമല്ല ഒരു 10-40 ഹെയർപിൻ ബെൻഡുകളുണ്ട് നമുക്ക് ഇവിടുന്ന് മഞ്ചൂര് വരെ. നമ്മൾ കുന്ത എന്ന് പറയുന്ന താലൂക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ ആ താലൂക്ക് തുടങ്ങാനുണ്ട്. നമ്മളിങ്ങനെ പോകുമ്പോൾ പോകുന്ന വഴി തന്നെയാണ് ലൗഡയിലുള്ളത്. അത് നമ്മൾ പോകുന്ന ഭാഗത്ത് വലത് ഭാഗത്തായിട്ടാണ്. അത് റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ ഈ മേട്ടുപ്പാളയത്തു നിന്നൊക്കെ വരുമ്പോൾ ഇറങ്ങണം. ഇപ്പോൾ കിണ്ണക്കരയാണെങ്കിലും ഊട്ടിയാണെങ്കിലും നമ്മൾ വരുമ്പോൾ റെയിൽവേയിൽ വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ്. ഒരുപാട് സൈക്കിൾ റൈഡേഴ്സിനെ കണ്ടിട്ട് നമ്മൾ ഇത് ഈ വരുന്ന വരവിൽ ഒരുപാട് കണ്ട കാഴ്ചയാണ്. ഇവരിങ്ങനെ സൈക്ലിങ്ങൊക്കെ ആയിട്ട് ഊട്ടിയിൽ വരികയാണ്. സാധാരണഗതിയിൽ ബൈക്കിലും കാറിലൊക്കെ വരാൻ മോഹിച്ചെന്നൊരു ചെറുപ്പം ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പോൾ സൈക്കിള് വളരെ സിമ്പിളായിട്ട് വരികയാണ്, അത്യാധുനികതയിലുള്ള സൈക്കിളുകളൊക്കെയല്ലേ. നമ്മൾ കുറച്ച് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ അവിടെ നമുക്ക് ഹെയർപിൻ ബെൻഡുകളൊക്കെ തുടങ്ങി. ഭയങ്കര വലിയ വളവുകളാട്ടോ അവിടെ തന്നെ. ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾക്ക്, പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതൽ അനുയോജ്യമാവുക. കാരണം എന്താണെന്ന് അറിയോ, ഇതിങ്ങനെ ഒരുപാട് ദൂരം നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. ഒരു മലയിലൂടെ, ഒരുപാട് ഹെയർപിൻ ബെൻഡുകളിലൂടെ, ഒരു തണുപ്പിലൂടെ ഭയങ്കര വൈബ് ആസ്വദിച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബൈക്കിലാണ് യാത്ര ചെയ്യണത്. നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആ അന്തരീക്ഷത്തിൻ്റെ എന്ത് വെതറാണോ, എന്ത് ക്ലൈമറ്റാണോ, അത് നമുക്ക് മുഴുവനായിട്ട് കിട്ടുകയാണ്. അങ്ങനെ അതിൻ്റെ എല്ലാവിധ സുഖങ്ങളും ആസ്വദിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, എല്ലാവിധ കാഴ്ചകളും കണ്ടിട്ട്. അങ്ങനെ നമ്മൾ കുന്ത താലൂക്കിലെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ 2 റോഡുണ്ട്, അവിടെ ബോർഡുണ്ട്. നമ്മൾ ഈ ബോർഡ് കറക്റ്റായിട്ട് നോക്കി വേണം നമ്മൾ പോകാൻ. അവിടെ ഒരുപാട് ആൾക്കാർ ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ കാഴ്ചയും നമുക്ക് അവിടെ കിട്ടി. കാരണം കുറേ ആൾക്കാർ ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കുക,
പിന്നെ ഒരു ചായക്കട, പിന്നെ അതിൻ്റെ ഒരു ഒരു സംഗതികളൊക്കെ അവിടെ ഉണ്ട്. ഭയങ്കര ഭംഗിയായിട്ട് ഈ സ്ഥലം. നമ്മൾ ഈ ഊട്ടിയിൽ പോകുമ്പോൾ നമ്മൾ പോണ സ്ഥലത്ത് കാണുന്ന ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, അങ്ങനെയുള്ള ഏരിയകൾ അതൊക്കെ ഭയങ്കര ഭംഗിയാണ്. നമ്മളൊരു ഒരുപാട് വർഷം പുറകേക്ക് കൊണ്ടുപോകണ മാതിരിയുള്ളൊരു ഫീലാണ്. അവിടുത്തെ ചായക്കടകളാണെങ്കിലും അവിടെയുള്ള ആളുകളാണെങ്കിലും എല്ലാം ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരാണ്. പണ്ട് കാലത്ത് ഊട്ടി കാണാൻ വന്നിരുന്ന സമയത്ത് ഈ ഭാഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കണ്ടിരുന്നു, പിന്നീട് അതില്ലാതെയായി. പിന്നെ നമ്മൾ ഈ പോണ ഭാഗത്തൊക്കെ ഒരു പഴയ ബ്രിട്ടീഷുകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പാലങ്ങളാണ്, ഭയങ്കര ഭംഗിയുള്ള പാലങ്ങൾ. എല്ലാം ഭയങ്കര രസമാണ് കാണാൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഴമയിലേക്ക് കൊണ്ടുപോകും. ഈ യാത്രയിൽ നമ്മൾ കാണുന്ന കാഴ്ചകളിൽ ഒരു 90% പഴമകളിലുള്ള കാഴ്ചകളാണ്. ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ മുള്ളിയിൽ നിന്ന് നമ്മൾ ഊട്ടിക്ക് വരുന്ന ആ റൂട്ടെത്തും. നമ്മൾ സ്ട്രൈറ്റ് പോകണം. ഇടത്ത് ഭാഗം പോയി കഴിഞ്ഞാൽ മുള്ളി കോയമ്പത്തൂർ പോവാ, സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ മഞ്ചൂരാണ്. അങ്ങനെ നമ്മൾ കിണ്ണക്കരയുടെ പോകേണ്ട കേന്ദ്രഭാഗമായിട്ടുള്ള മഞ്ചൂരിക്ക് പ്രവേശിച്ചു കേട്ടോ. മഞ്ചൂര് കയറി കഴിഞ്ഞാൽ വേറെ ഒന്ന് കണ്ടിട്ടില്ല, നമുക്ക് അവിടെ പന്നികളെ കാണാൻ കഴിയും. പന്നികളുടെ വിഹാര കേന്ദ്രമാണ് മഞ്ചൂര്. നമ്മൾ പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ട്, എല്ലാ സമയത്തും അവിടെ പന്നികളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഊട്ടിയുടെ സെൻറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയ കേന്ദ്രഭാഗമാണ് മഞ്ചൂര്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുവിധം സംഗതികളൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ ഏറ്റവും വലിയ സിറ്റിയാണിത്, ഏറ്റവും വലിയ പട്ടണം. കിണ്ണക്കരയുടെ അടുത്തുള്ള നമ്മളെ ഏറ്റവും വലിയ ഈ ചുറ്റുഭാഗത്തുള്ള ഗ്രാമങ്ങളിലുള്ള എല്ലാ ആളുകളും ആശ്രയിക്കുന്ന ഒരു പട്ടണമാണ്. കാരണം ഇത് കഴിഞ്ഞ അടുത്തൊന്നും വേറെ സിറ്റി ഒന്നുമില്ല. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആശ്രയം മഞ്ചൂരിത്തെ ഈ പട്ടണം തന്നെയാണ്. ഇവിടുന്ന് പല ഭാഗത്തു നിന്നും ആളുകൾ കച്ചവടത്തിനായിട്ട് വരുന്നുണ്ട്. മലയാളികളായിട്ടും പിന്നെ തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടൊക്കെ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇനി വേറൊരു ഭാഗത്തേക്ക് പർച്ചേസ് ചെയ്യാൻ പോകണമെങ്കിൽ പിന്നെ കോയമ്പത്തൂർ പോകണം. 100 കിലോമീറ്റർ ഏകദേശം ഇവിടുന്ന് കോയമ്പത്തൂർക്ക് ഉണ്ട്. പിന്നെ ഊട്ടിയാണെങ്കിൽ പോലും അത്ര വലിയൊരു വിലയുടെ കാര്യത്തിലൊന്നും വലിയൊരു മാറ്റമൊന്നും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. ഇവരുടെ പ്രത്യേകതരം പലഹാരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ വന്ന ദിവസം ഇവിടെ ഭയങ്കര തിരക്കാണ്, ഒരുപാട് ആളുകളുണ്ട്. മഞ്ചൂര് വന്നാലേ നമ്മൾ ഇതുപോലത്തെ ഭക്ഷണം കഴിക്കണ കടയാണത്. അത് മലയാളികളുടെ തന്നെയാണ്. മുനിർ എന്തായാലും ചോറൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇതാ എന്തായാലും നമ്മൾ ഹോട്ടൽ നീൽഗിരി എന്നാണ് ഇതിൻ്റെ പേര്. ഇവർ റൂമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും കിണ്ണക്കര മാത്രം വരികയാണെങ്കിൽ അവർക്ക് ഇവിടെ താമസിച്ചിട്ട് കിണ്ണക്കര പോവാം. കിണ്ണക്കര താമസ സൗകര്യമല്ല. നടത്തുന്ന ആൾ മലയാളിയാണ് കേട്ടോ. പക്ഷേ ഇതുവരെ സത്യം പറഞ്ഞാൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും പരിചയപ്പെട്ടിട്ടില്ല. നല്ല പൊന്നരിച്ചോറാണ് കേട്ടോ ഇവിടെ കിട്ടുക. നമുക്ക് ഇവിടെ ഇവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലാണിത്. ഇവിടെ ഒരു കുഞ്ഞമ്മത്തി അല്ലെങ്കിൽ കുഞ്ഞനയിലേക്കാണ് ഇവിടെ ഉണ്ടാവുക. കാരണം ഇത്രയും കുന്നൊക്കെ കയറി വരണ്ടേ, കടലൊക്കെ ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് ഭയങ്കര റേറ്റാണ്. ഈ മീനൊക്കെ വാങ്ങുന്ന സമയത്ത് ബീഫ് ഇവിടെ ഇല്ല, പിന്നെ ചിക്കനാണുള്ളത്. ഒക്കെ ഭയങ്കര നോൺ വെജിനൊക്കെ ഭയങ്കര റേറ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരു സ്ഥലത്തിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് ഒരു ഭയങ്കര റേറ്റ് എന്ന് പറയില്ല. ഭക്ഷണം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം. എന്നിരുന്നാലും നമുക്ക് തമിഴ്നാട് കിട്ടുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും നല്ല ഭക്ഷണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഹോംലി ഫുഡ് ഫീലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞാൻ പൊന്നരി സാധാരണ കഴിക്കാത്തതാണ്. പൊന്നരി ഞാൻ കഴിച്ച് പഠിച്ച ഹോട്ടലാണിത്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ നര നായാട്ടാണ്. വണ്ടി പുറത്തേക്ക് എടുക്കാൻ ഒരു നിർവാഹമല്ല. മണ്ണാർക്കാട് മീൻ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി ബൈക്ക് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഞാനിട്ട് പുറത്തെടുത്തു. അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് പുറത്തെടുത്തിട്ട് ആ തിക്കിൻ്റെയും തിരക്കിൻ്റെയും ഇടയിൽ കൂടി നമ്മൾ ബൈക്കെടുത്ത് നമ്മൾ പോവുകയാണ്. നമ്മളിഞ്ഞ് ഇതാ മഞ്ചൂരിനോട് വിട പറഞ്ഞ് പോവാണ് കേട്ടോ. നമ്മൾ കിണ്ണക്കരയുടെ ലോകത്തേക്കാണ് ഇനി പോണത്. ഇനി വേറെ ലെവലാണ് ഇവിടെ നിന്നുള്ള യാത്ര. അങ്ങനെ നമ്മൾ ആ ഒരു പട്ടണത്തോട്, നമുക്ക് ഇവിടുന്ന് ആവശ്യമായിട്ട് ടോയ്ലറ്റും സൗകര്യങ്ങളൊന്നും ഇവിടെ കഴിഞ്ഞല്ല കേട്ടോ. അതുപോലെ വേറെയുള്ള സംഗതികളൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കൊള്ളുന്ന നിർബന്ധമാണ്. കിണ്ണക്കര ഒരു സാധനം കിട്ടില്ല, ഒരു മുട്ട് സൂചി കിട്ടില്ല കേട്ടോ മക്കളെ. എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കൊള്ളണം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോണ ആളുകൾ വെള്ളമാണെങ്കിലും വേറെ എന്ത് സാധനങ്ങളാണെങ്കിലും ഇവിടെ തന്നെ വാങ്ങണം. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇവിടെ അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്, നല്ല തണുത്ത വെയിലുണ്ട്. അങ്ങനെ വേണം പറയാൻ, തണുപ്പുമുണ്ട് വെയിലുമുണ്ട്. പോണ വഴിയിൽ നമ്മൾ എന്നും കാണുന്ന കാഴ്ചയാണിത്, പന്നികൾ. നമ്മൾ മഞ്ചൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പന്നി വളർത്തൽ കേന്ദ്രമാണെന്ന് വരെ തോന്നിപ്പോകും. അത്രയ്ക്ക് പന്നികളാണ്. പന്നികൾ മനുഷ്യരോട് ഇണങ്ങി ജീവിക്കുന്ന സ്ഥലമാണ്.
അവർ ആ റോഡിൻ്റെ സൈഡിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ തിന്ന്. എന്തായാലും പന്നികളൊരു നാട്ടിലുള്ളത് നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം റോഡിൻ്റെ ഒരു സൈഡിലൊരു വേസ്റ്റും ഉണ്ടാവുമല്ലോ, ഒക്കെ വൃത്തിയാക്കും. നമ്മുടെ നാട്ടിൽ കുറച്ച് പന്നിനെ ഇതേപോലെ പഞ്ചായത്ത് ബേസിൽ വളർത്തുന്നത് വളരെ നന്നാവും. ഇവിടെ ഇപ്പോൾ ഒരു പെട്രോൾ പമ്പൊക്കെ വന്നിട്ടുണ്ട്, എണ്ണ അടിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ അടിച്ചോളൂ. ആദ്യമൊന്നും ഇവിടെ പെട്രോൾ പമ്പില്ല. ഈ പെട്രോൾ പമ്പ് ഒരു 5-6 വർഷമായിട്ടുള്ളൂ തോന്നുന്നു വന്നിട്ട്. മുമ്പ് ഒരു തവണ ഞങ്ങൾ വന്നിട്ട് എണ്ണ ഇല്ലാതെ കുടുങ്ങി ഇവിടെ ബ്ലാക്കിന് വിൽക്കുന്ന ഭാഗത്ത് നിന്ന് എണ്ണ വാങ്ങിയൊക്കെ ഒരു ഓർമ്മയൊക്കെ വന്ന് ഈ പമ്പ് കണ്ടപ്പോൾ. ഞാൻ മുനീറോട് പറയുകയും ചെയ്തു, മുനീറെ പണ്ട് നമ്മൾ എണ്ണ കഴിഞ്ഞ് കുടുങ്ങിയിൽ ഒരു 800 വാടകയൊക്കെ എടുത്ത് ആദ്യമായിട്ട് ഊട്ടിയിൽ വന്ന സമയത്ത് എണ്ണ കഴിഞ്ഞു. അന്ന് പെട്രോൾ ടാങ്ക് ലീക്കായിരുന്നു. അപ്പോൾ എണ്ണ കഴിഞ്ഞ സമയത്ത് നമ്മളിവിടെ ബ്ലാക്കിന് എണ്ണ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാഴ്ചയുടെ മായാലോകം തുറക്കണം. വേറെ ലെവലാണ്. സൈഡിൽ കൂടിയുള്ള ആ ചെറിയ വീടുകൾ, ഇതൊക്കെ വേറെ ലെവൽ കാഴ്ചട്ടോ. നമുക്ക് ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഭാഗമൊക്കെ വ്യൂ പോയിൻ്റാണ്. എവിടെ നിന്ന് നോക്കിയാലും ഭയങ്കരമായ കാഴ്ചകൾ. ഈ ഒരു തേയിലത്തോട്ടം പിന്നെ അതുപോലുള്ള കാഴ്ചകളൊക്കെ ആയത് കാരണം എവിടെ നോക്കിയാലും പച്ചപ്പാണ്. ഞാനൊരു നിമിഷം ചിന്തിച്ചു, കാരണം ഇവിടേക്ക് എങ്ങനെ വെയിലായിട്ട് ഇനി പോണ ഭാഗത്ത് എങ്ങനെയാണ് സൂര്യൻ ഉദിക്കാതിരിക്കുക, കാരണം 30 കിലോമീറ്ററുള്ളൂ ഏകദേശം ഇവിടെ നിന്നുള്ളത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. സംഗതി സത്യമല്ലേ, കാരണം നമ്മൾ ചൂടുള്ള ഒരു ഭാഗത്ത് നിന്ന് പോയിട്ട്, പക്ഷേ അത് നമുക്ക് ഓരോ കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴും ഓരോ വളവ് നമുക്ക് കഴിഞ്ഞു പോകും തോറും ആ വെയിലിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പിന്നീട് അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വളവ് കഴിയുമ്പോഴും അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ലെവൽ ഫീൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ ചില ഭാഗത്തൊക്കെ കാടാനുണ്ട്. ആ കാടിൻ്റെ ഉള്ളിൽ കൂടി നമ്മളിങ്ങനെ കയറി പോകണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഇതുവരെ യാത്ര ചെയ്ത പോലത്തെ കാടുകളല്ലത്, ഇതിനെന്തോ ഒരു വന്യത ഉണ്ട്. സംഗതി കോടമഞ്ഞ് ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി റോട്ടിക്ക് ഇങ്ങനെ കോട ഇങ്ങനെ വന്ന് അടിക്കുന്നുണ്ട്. നമ്മളെ വൈബ് മാറിയിട്ടോ, നമ്മളെ എനർജി കൂടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യാത്രയുടെ എല്ലാവിധ ക്ഷീണങ്ങളും മറന്ന് യാത്ര മുഴുവനായിട്ട് ആസ്വദിക്കാൻ തുടങ്ങി. അങ്ങനെ പോണ വഴിയിൽ ഒരു സൗണ്ട് കേട്ട് നിർത്തി. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വലത് ഭാഗത്തായിട്ടൊരു കുഞ്ഞ ചോല. ഇങ്ങനെയുള്ള ചോലകളും കാഴ്ചകളും വളരെ കുറവാണ്. കാരണം ഇവിടെ ശരിക്ക് ഇതിൻ്റെ മുമ്പുള്ള പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചോലകളും കിളക്കുന്നത്. അങ്ങനെയൊന്നും കൂടുതലൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ആകെ ഒരു ഇതിനും ഒരു വന്യതുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഭീകരത ഉണ്ട്. നമ്മൾ ശരിക്കും അവിടെ ഇറങ്ങി നോക്കിയത്. എന്തായാലും നമ്മളവിടെ കൂടുതൽ സമയം നിന്നില്ല. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ എത്തിയപ്പോൾ അവിടെ കിണ്ണക്കരക്കുള്ള കിലോമീറ്റർ, പിന്നെ വലത് ഭാഗത്തേക്കായിട്ട് റോഡൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇടത് ഭാഗത്ത് കൂടിയാണ് പോകേണ്ടത് കേട്ടോ. നമ്മൾ ഇടത് ഭാഗത്ത് കൂടി പോയി. പിന്നെ റോഡിൻ്റെ വീതി കുറയാണ്. റോഡിൻ്റെ വീതി വളരെ കുറഞ്ഞു വന്നു. മാത്രമല്ല ചെറിയ മഴച്ചാറലും അവിടെ ഉണ്ടായി. മഴയുടെ യാതൊരു വിധ ലക്ഷണങ്ങളും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് വണ്ടി നിർത്തി. ഇവിടെ നിന്ന് ക്യാമറ ഓൺ ചെയ്തപ്പോൾ നൈറ്റ് മൂഡ് ഓൺ ആയിക്ക. സൂര്യൻ ഉദിക്കാത്ത നാടല്ലേ. ശരിക്കും പറഞ്ഞാൽ സൂര്യന് ശരിക്കും ഇങ്ങോട്ട് വരുന്നില്ല. ഈ മേഘങ്ങൾ ഇതൊക്കെ മറിഞ്ഞിട്ട് ഇവിടെ ഫുൾ കോടയും. വേറൊരു വൈബ്, ഭയങ്കര അന്തരീക്ഷം. എന്താ പറഞ്ഞാൽ ഒരു ഭീകര അന്തരീക്ഷം, അങ്ങനത്തെ ഒരു ഫീലാണ് ഇവിടുന്ന് കിട്ടുന്നത്. വേറൊന്നുമില്ലല്ലോ, കിലോമീറ്ററോളം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. നമ്മൾ വേറെ അവിടെ പോകുകയാണെങ്കിലും പിന്നെ ഒരുപാട് വീടുകളും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതങ്ങനെയൊന്നുമില്ല. ഭയങ്കര നമ്മൾ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ളൊരു കാടാണ് ഇത്. അതാണ് കിണ്ണക്കര. സൂപ്പർ സ്ഥലം കേട്ടോ. നമ്മൾ പോയോ കട്ടെ, ഞാൻ ഫുൾ കോട കേട്ടോ. എന്തായാലും പോയോ കട്ടെ. എങ്ങനെയുണ്ട്? കിണ്ണക്കര 10 കിലോമീറ്റർ കാണിച്ച് കുറച്ചിട്ട് പോരൂലേ. ഇവിടെ അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം നമ്മൾ ഫ്രണ്ട്സുമായിട്ട് വന്ന സമയത്ത് ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ ഓർമ്മ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കയറുന്നത്. ഇത് പിന്നെ വേറെ നമ്മളെ വേറെ വീഡിയോസ് എടുത്തിലൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല. വേറെ യൂട്യൂബേഴ്സൊക്കെ വന്നിരുന്നു അധികം കണ്ടിട്ടില്ല. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലല്ല. അത്യാവശ്യം കോടയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ. എന്നിട്ട് എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് ഈ റൂട്ടിൽ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. നമ്മൾ ലഗേജൊക്കെ എടുക്കുകയാണ്. ഒരു കാടിൻ്റെ സെൻറ്റർ അല്ലേ. ഇനിയിപ്പോൾ ആരെങ്കിലും അത് എടുക്കുക പറിക്കുകയൊക്കെ ചെയ്യണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, ഇനി നടന്നിട്ട് ഈ വഴി കൂടി പോയി നോക്കുകയാണ്. അതിനെ ആവുമെന്ന് വിചാരിക്കണു. ഇവിടെ നല്ല സൂപ്പർ കോട കേട്ടോ, അടിപൊളി കോട. പിന്നെ നമ്മുടെ വ്യൂ പോയിന്റിനാണ് എനിക്ക് ചെറിയ സംശയമുണ്ട് കേട്ടോ. ഇത് തന്നെയാണോ അതോ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മല ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, ഒരു പാറ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അത് ഈ ഫോഗ് കാരണം കാണാൻ പറ്റുന്നില്ല. വേറെ വൈബാട്ടത്, വേറെ വൈബ് രക്ഷയില്ല. സംഗതി സ്പോട്ട് ഇവിടെ തന്നെയാണ്. റോഡ് നമ്മൾ ആ വണ്ടി നിർത്തി ഇവിടെ തന്നെയാണ്. അവിടെ ഈ കയറണോ ഞാൻ നോക്കാം. അവിടെ തൊട്ടടുത്ത് വേറെ കയറാണെങ്കിൽ നമുക്ക് അവിടെ കയറാം. വേറെ ലെവല്.
ഓഫ്, ഈ ദിവസം മുതലാക്കിയത് ഇവിടെ കേട്ടോ, ദിവസം മുതലായത് ഇവിടെ വന്നപ്പോഴാണ്. ഈ സ്ഥലമല്ലേ ഭയങ്കര അപകടം പിടിച്ച സ്ഥലം കേട്ടോ, നമ്മളിവിടെ നിന്ന് പോയാണ്ടല്ലോ, ഭയങ്കര കുണ്ടാണ് അങ്ങോട്ട്, അതിന് ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും മഴയൊക്കെ ചാറുണ്ട് കേട്ടോ. നമ്മൾ ആ നാട്ടിൽ പാലക്കാട്ടിലെ 41 ഡിഗ്രി ചൂടും അനുഭവിച്ചിട്ട് വന്നിട്ടേ ഇവിടെ ഈ തണുപ്പും കോടയും ചെറിയ ചാറ്റൽ മഴയും, ഓഹ് വല്ലാത്ത ഫീലാട്ടത്, നല്ലൊരനുഭവമായി. എന്തായാലും അടിപൊളിയായി. ആരെങ്കിലും എവിടേക്കും ഇപ്പോൾ യാത്ര പോരുന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങോട്ട് പോരും. ചെറിയൊരു യാത്ര, ഒരു വൺ ഡേ ട്രിപ്പൊക്കെ അടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം ഇങ്ങോട്ട് പോരും, എന്നിട്ട് നമുക്ക് അടുത്ത സ്പോട്ട് നോക്കാം. കോട ഉണ്ടെങ്കിൽ നമ്മൾ പോരാത്തിന് ചെറിയ ചാറ്റൽ മഴയും ശല്യമില്ലാത്തൊരു മഴയും പൊളിയാണ്. ഭയങ്കര ലോങ്ങ്ക്ക് മലകളും ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണാം ശരിക്കും ഇവിടെ. പക്ഷെ കോട മൂടി വരാൻ നമുക്കതൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ നമുക്ക് ആ തണുത്ത അനുഭവം കിട്ടി. എന്തായാലും നമുക്ക് കിണ്ണക്കരയുടെ ഗ്രാമങ്ങളിലേക്ക് പോവാം എന്നുദ്ദേശിച്ച് ഞങ്ങൾ വണ്ടി എടുത്ത് യാത്ര. നിറയെ പെട്ടുട്ടോ, പെട്ടു പെട്ടു ആ സൈഡിലും കേട്ടോ സാധനം. ഇത് മാത്രമല്ല, ഇന്റർനാഷണൽ കടലാണ്, ഇന്റർനാഷണൽ കടൽ കിട്ടും. വണ്ടിമ്മന്നിറങ്ങി ഒരു കൂട്ടം കാട്ടുകൂത്തുകൾ കേട്ടോ. ഒന്ന് ഇവിടെ ഉണ്ട്, പിന്നെ രണ്ടെണ്ണം ആ അടുത്ത സൈഡിലുണ്ട്, പിന്നെ കുറച്ചെണ്ണം അപ്പുറത്ത് ഫ്രണ്ടിലുണ്ട്. ഈ കോട കാരണം ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടോ എന്ന് കാണില്ല. നമുക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇവരെ അടിയിൽ ലോക്കാവും. അവൻ എന്തായാലും മാറുന്നുണ്ട്. പൊട്ടച്ചോനെ ഇവിടെ മാത്രമല്ല കേട്ടോ, ഇതാണ്ടോ ബാക്കിലും ഉണ്ട്. വണ്ടി എത്തിക്കണ വരുന്നത്, എന്ത് ചെയ്യാ. ആള് വയലൻ്റ് അല്ല കേട്ടോ, ഏഹ് നമ്മളെ കണ്ടപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ് സ്വയ്പാക്കി കേട്ടോ. വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ വീഡിയോ എടുക്കും ഉമ്മാരി അടങ്ങറിൽ. എന്നിട്ട് അവർ ഇങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട്, ഈ വഴിക്ക് ഇങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും പതുക്കെ പോയിട്ടേ കണ്ടോ, ഇവിടെയാണ് ഇപ്പോൾ അവരുടെ സ്ഥലം. ഒരു നോക്കണൊക്കെ ഉണ്ട് മറ്റേ ആൾ. നമ്മൾ വലിയൊരു സൗണ്ടും ഒച്ചയും വിളിയൊന്നും ഉണ്ടാക്കാതെ വളരെ സൈലൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാലേ ഒരു നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്. പിന്നെ കാട്ടുമൃഗങ്ങളാണ്, എന്തായാലും വണ്ടി എടുത്ത് പോട്ടെ വേഗം. ശരിക്കും ലോക്കായി പോയി എന്ന് വിചാരിച്ചത്, കാരണം നമ്മൾ മൃഗങ്ങളെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും കാട്ടുപോത്തോ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിലുള്ള മൃഗങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ടാവും, അത് ഉറപ്പാണ്. അത് വന്ന ആളുകളൊക്കെ ഒരുപാട് ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. നമ്മളെന്തായാലും യാത്ര വീണ്ടും തുടങ്ങി. കിണ്ണക്കര എന്ന് എഴുതിയിട്ടുള്ളൊരു ബോർഡ് കണ്ടു, ചുറ്റും കോട മഞ്ഞ്. പൊന്നുമക്കളെ ഫീൽ ഒരു വേറെ ഫീലാണ്, അടിപൊളി ഫീൽ. അതിൻ്റെ അടിയിലായിട്ട് ആ കോടയുടെ അടിയിൽ ഇങ്ങനെ ചെറിയൊരു ഗ്രാമം, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ താമസിക്കുന്ന വീടുകളൊക്കെ കാണും, വേറെ ലെവൽ. എന്തായാലും അവിടുന്ന് ഞങ്ങൾ യാത്ര ചെയ്യുക. കോടയുടെ അടി കൂടെയുള്ള യാത്ര, ആരാണ് ഈ യാത്ര ഇഷ്ടപ്പെടാത്തത്? മലയാളികളായിട്ടുള്ള യാത്രക്കാർ എന്താണെങ്കിലും ഈ യാത്ര ഇഷ്ടപ്പെടും, എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ വീണ് കിട്ടിയൊരു അവസരമായിട്ട് എനിക്ക് തോന്നിയത്, കാരണം ചെറിയ ചാറ്റൽ മഴയും ഈ കോടമഞ്ഞും അത് 100% ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യണത്. യാത്ര ഇഷ്ടപ്പെടുന്ന ആളെന്നുള്ള നിലക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാവുമെന്ന് ഞാൻ അതിനോടുകൂടി ഉറപ്പിച്ച് പറയണേ. അങ്ങനെ നമ്മളാ ഗ്രാമത്തിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകളും പിന്നെ അതുപോലെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ അവരുടെ ജോലി അവസാനിപ്പിച്ച് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ മൂടി പതിച്ചിട്ടുള്ള വരവ്, അതൊക്കെ നമുക്ക് ഭയങ്കര വൈബാട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വീടുകളുണ്ടല്ലോ, ഇവിടെയുള്ള വീടുകളിൽ ഒരു 90% വീടുകളും ഒരു കോട്ടേഴ്സ് പോലെ ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥർ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ്. അല്ലാത്ത വീടുകളും ഇവിടെ ഉണ്ട്. അതൊക്കെ ഒരു വേലി കെട്ടി തിരിച്ചിട്ടൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ ഒരു സ്കൂളുണ്ട്, ചെറിയൊരു സ്കൂളൊക്കെ ഉണ്ട്. പിന്നെ കൂടുതൽ പഠനാവശ്യങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ജൂർ ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ടാണ് അതിൻ്ന്റെ ബാക്കിയുള്ള സ്കൂളുകളുള്ളത്. അവിടെയുള്ളൊരു ചായക്കട, ഈ ഒരു സെറ്റപ്പിലുള്ളൊരു ചായക്കടയും, പിന്നെ അതേപോലെ ഇവിടെ ഈ കാണുന്ന ഈ ചായയുടെ കടികളും മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ നിന്ന് നമുക്കൊരു ചോറ് കഴിക്കാൻ ഉദ്ദേശിച്ചാൽ അത് നടക്കില്ല, അത് കിട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. തികച്ചും ശാന്തമായിട്ടുള്ളൊരു ഗ്രാമം, മാത്രമല്ല നിഷ്കളങ്കരായിട്ടുള്ള കുറേ മനുഷ്യർ. അതാണ് ഈ ഗ്രാമത്തിനെ കുറിച്ച് നമുക്ക് വളരെ ചുരുക്കി പറയാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉച്ച സമയം തിരഞ്ഞെടുത്തത് ഉച്ചക്ക് സൂര്യൻ ഉദിക്കുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇവിടെ രാവിലെ വരണം. രാവിലെ വന്നിട്ട് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണം. ഇവിടെയുള്ള ആളുകളാണ് നമ്മളെ വല്ലാത്തൊരു അനുഭവം. പിന്നെ ഈ കാണുന്നതൊക്കെ ഒരുപാട് പഴമയിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. ഒരു പഴയ യുഗം ഉണ്ടല്ലോ, നമ്മളെ ഇൻ്റർനെറ്റും പിന്നെ അതുപോലെ മൊബൈൽ ഫോണൊക്കെ ഇങ്ങോട്ട് ആക്റ്റീവ് ആകുന്നതിൻ്റെ മുമ്പുള്ള കാലഘട്ടം. ശരിക്കും ആ കാലഘട്ടത്തേക്ക് നമ്മൾ എത്തും, കാരണം അവിടെ റേഞ്ച് വളരെ കുറവാണ്. അപ്പോൾ നമ്മളും കൂടി അതിൻ്റെ ഒരു ആൾക്കാരായി മാറും. അവിടെയുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെടുത്ത് ഭയങ്കരമായിട്ട് അടുത്ത് സംസാരിക്കും കേട്ടോ. അങ്ങനെയൊക്കെയുള്ളൊരു ഫീലാണ് കിട്ടിയത്. മൊത്തത്തിൽ അവിടെ വെള്ളത്തിൻ്റെ ലഭ്യത കുറവാണ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് പൈപ്പ് ലൈനൊക്കെ വരില്ല നമ്മുടെ നാട്ടിൽ, ആ ഒരു സെറ്റപ്പാണ്. നമ്മളിപ്പോൾ ഗ്രാമത്തിലാണ് ഉള്ളത്, കിണ്ണക്കര. ഇവിടെ ഏകദേശം 500 വീടുകൾ കേട്ടോ ആകെ. 10-60 കിലോമീറ്റർ ഊട്ടിയിൽ നിന്ന് വന്നിട്ട് മഞ്ചൂരി 30 കിലോമീറ്റർ വന്നിട്ടാണ് ഈ സ്ഥലമുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടുത്തെ ഈ വൈബും മൊത്തത്തിലുള്ള
അന്തരീക്ഷം ഒക്കെ പാടെ കണ്ടപ്പോൾ ഇവിടെ സ്റ്റേ അടിക്കാൻ ഇരുത്തിട്ട് ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഹോം സ്റ്റേ അല്ല, ലോഡ്ജിങ്ങും ഇല്ല, ഒന്നുമില്ല. ഇവിടെ കുറച്ച് ആൾക്കാരിങ്ങനെ ആ ഒരു വൈബിൽ ഇങ്ങനെ ജീവിച്ചു പോവാ തന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളിന്ന് തിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.